അട്ടപ്പാടിയിൽ ജനവാസ മേഖലയിൽ വീണ്ടും പെട്ടിക്കൽ കൊമ്പൻ. ഷോളയൂർ ചാവടിയൂരിൽ രംഗന്റെ വീടിന് സമീപമാണ് രാവിലെ കൊമ്പൻ എത്തിയത്. ഗൂഗിൾ VS ഉണ്ട്. ഗൂഗിൾ, ആന മടങ്ങിയോ? പ്രശ്നമുണ്ടാക്കുന്നുണ്ടോ? ഇല്ല, മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. ആന വീണ്ടും കാട്ടിലേക്ക് തന്നെ കയറിപ്പോയി. ജനവാസ മേഖലയിൽ വീണ്ടും പെട്ടിക്കൽ കൊമ്പൻ ഇങ്ങനെ ഇറങ്ങുന്നത് ഒരു സ്ഥിരം രീതിയാകുന്നു എന്നുള്ളതാണ്. ഇത്തവണ ഷോളയൂർ ചാവടിയൂരിൽ രംഗന്റെ വീടിന് സമീപമാണ് 6 മണിയോടെ കൊമ്പൻ എത്തിയത്. 2 ദിവസം മുൻപും ഇതേ സ്ഥലത്ത് തന്നെ എത്തിയിരുന്നു. രാത്രി ജനവാസ മേഖലയിൽ പല സമയങ്ങളിലായി പെട്ടിക്കൽ കൊമ്പനെ കാണാറുണ്ട്. ഈ പ്രദേശത്ത് പെട്ടിക്കൽ കൊമ്പൻ അല്ലാതെ മറ്റ് 2 ആനകൾ കൂടി ഉണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. ഏതായാലും പെട്ടിക്കൽ കൊമ്പൻ ഇങ്ങനെ സ്ഥിരമായി ഇറങ്ങുന്നുണ്ടെങ്കിലും കാര്യമായ പ്രശ്നങ്ങൾ ഇതുവരെയും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ എന്നാലും ജനങ്ങൾക്കിടയിൽ ഈ കൃഷിനാശമൊക്കെ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായി വരുന്നത്. ഇപ്പോൾ 2 ദിവസം മുൻപും ഇതേ സ്ഥലത്ത് തന്നെയാണ് പെട്ടിക്കൽ കൊമ്പൻ ഇറങ്ങിയത്. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ആന മടങ്ങി എന്നത് ആശ്വാസമാണ്. ഗൂഗിൾ VS ആണ് വിവരങ്ങൾ നൽകിയത്. I'm going to go.